മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മൾ ഒന്നാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. 23-ാമത്തെ പേജ് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 23-ാമത്തെ പേജ് വരെ. അതിൽ മക്കൾ ഇതിനൊക്കെ കളർ കൊടുത്തോ? മാ ഹാദാ? ഹാദാ തുഫാഹ്, തുഫാഹ് അല്ലേ. അതായത് തുഫാഹ് എന്നിവിടെ എഴുതിയിരുന്നല്ലോ. ഹാദാ തുഫാഹ്. പിന്നെ ഹാദാ റുമ്മാൻ, ഹാദാ റുമ്മാൻ. അപ്പം നമ്മുടെ ഖറൂഫും അസദും കൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതാ പറഞ്ഞില്ലേ. അവിടെ ഇടയ്ക്ക് വെച്ചിട്ട് അവർ ഖറൂഫ് ബുൽബുലിനെ കണ്ടു, തുഫാഹ് കണ്ടു, റുമ്മാൻ കണ്ടു അല്ലേ. അങ്ങനെ അവർ പോയി 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 എവിടെ എത്തി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ചിത്രം കണ്ടോ മക്കള്? ഈ ചിത്രം കണ്ടോ? ആ നമുക്കതിൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ. മക്കൾ കാണൂ കേട്ടോ, നമ്മൾ കണ്ടതിൻ്റെ ബാക്കിയാണേ. നോക്കാം. അവർ ബുൽബുലൊക്കെ റുമ്മാനൊക്കെ കഴിച്ചിങ്ങനെ നടക്കുമ്പോൾ ആരാ മൻ ഹാദാ? ഹാദാ, അപ്പം നമ്മുടെ ഹറൂഫ് എന്തോ പറഞ്ഞു. ആരാണത്? മനസ്സിലായോ? അവർ വീട്ടിലേക്ക് അങ്ങനെ പോയപ്പോൾ എന്താണ്, വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഹറൂഫിൻ്റെ അബിനെ കണ്ടു. അബ് മൻ ഹുവ? ഹുവ ഹാദാ ഹുവൽ അബ്, ഹാദാ ഹുവൽ അബ്. അപ്പോൾ നമ്മുടെ ഹറൂഫ് ഓടി ചെന്ന് പറയണത് അബീ പറഞ്ഞേ. അബീ അബീ, എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ എൻ്റെ അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞ് ഓടി പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഹറൂഫിൻ്റെ അച്ഛൻ എന്താ പറഞ്ഞേ? യാ ബുനയ്യ, മോനേ പറഞ്ഞേ. യാ ബുനയ്യ, യാ ബുനയ്യ, അബീ അബീ, യാ ബുനയ്യ. മനസ്സിലായോ? അങ്ങനെ അത് കണ്ടപ്പോൾ കൂടെ ഒരാളിനും കണ്ടുല്ലേ. അബ് കൂടെ ഒരാളിനെ കണ്ടു. ആരത്? അസദ്, അസദ്. അപ്പോൾ ഉടനെ അബ് ചോദിച്ചു. അബ് ചോദിച്ചെന്ത്? മൻ ഹാദാ, മൻ ഹാദാ. അബ് ചോദിച്ചു, പറയും, നിങ്ങൾ പറയും, മൻ ഹാദാ, ഇതാരാണ്? നിങ്ങളും ചോദിക്കണം നിങ്ങളുടെ കൂടെയുള്ളവരെ കുറിച്ച്. മൻ ഹാദാ, ഇതാരാണ്? അപ്പം നമ്മുടെ ഹറൂഫ് പറയുകയാണ്, ഹാദാ അസദ്, ഇതാരാണ്? ഹദാ അസദ്, ഇത് അസദാണ്. അസദ് മൻ? സിംഹം അല്ലേ. ഹദാ അസദുൻ, ഹദാ അസദുൻ. ഇനി നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾ ചോദിക്കണം, അടുത്ത് നിർത്തി ചോദിക്കണം, മൻ ഹദാ, ഇതാരാണ്? അപ്പോ മറ്റേയാൾ മറുപടി പറയുമെന്ത്? ഹദാ, കൂട്ടുകാരൻ നിങ്ങളോട് ചോദിക്കുകയാണ് അടുത്തുള്ള വേറെ കൂട്ടുകാരനെ കുറിച്ച്, മൻ ഹാദാ, ഇതാരാണ്? അപ്പം നിങ്ങൾ ഹാദാ മുഹമ്മദ്, അല്ലെങ്കിൽ ഹാദാ ജാബിർ, അല്ലെങ്കിൽ ഹാദാ അവരുടെ കൂട്ടുകാരൻ്റെ പേര് പറയുക. മനസ്സിലായോ? മൻ ഹാദാ, ഇതാരാണ് ഒന്ന് പറഞ്ഞു നോക്കിയേ. മൻ ഹാദാ, ഹാദാ അസദ്. ഇനി സാറ് ചോദിക്കുകയാണ്, മൻ ഹാദാ, പറയും, മാഷാല്ലാ ഹാദാ അസദ്, അങ്ങനെ പറയണം. ഓ മൻ ഹാദാ, ഇതാരാണ്? ഹാദാ അബ് അല്ലേ, ഹാദാ അബ്. ഇനി ഓ മൻ ഹാദാ, ഇതാരാണ്? ഹാദാ ഖറൂഫ്, പറയാൻ കിട്ടില്ലേ. വഹാദാ ഇത്, ഹാദാ അബുൻ, ഹാദാ ഖറൂഫുൻ, ഹാദാ അസദുൻ. ഫഹിംതും? നഅം മാഷാല്ലാ. അത് കഴിഞ്ഞു. അങ്ങനെ ഇത് അസദാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അബ് എന്ത് പറഞ്ഞു? അബ് നിങ്ങളാണെങ്കിൽ എന്ത് പറയും?
അയ്യോ, അസദിന് വീട്ടിൽ കൂട്ടാനൊന്നും പറ്റില്ല അല്ലേ എന്ന് പറയോ? ഇല്ല. അപ്പൊ ഇവിടെ നമ്മുടെ അബുൽ ഖറൂഫ് എന്ത് പറഞ്ഞു? താൽ എന്താണ്? താൽ വരൂ, താൽ താൽ വരൂ ഞങ്ങളുടെ കൂടെ. എവിടേക്ക് വരാനാ പറയുന്നത്? താൽ ഇലാ ബൈത്തിന, വരൂ. നിങ്ങളും വിളിക്കണം, നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കണം. എങ്ങനെയാണ് താൽ? കൈഫ താൽ, പറഞ്ഞേ പറഞ്ഞേ. താൽ 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 വരൂ. താൽ ഉമ്മീ. അങ്ങനെ വീട്ടിലേക്ക് അവർ പോയി, വീട്ടിലേക്ക് അവർ പോയി. അങ്ങനെ വീട്ടിലെത്തിയതിലേ, വീട്ടിലെത്തിയത് നമ്മുടെ ഖറൂഫ് ഓടിച്ചെന്ന് ആരെ കണ്ടു? ആ മൻ ഹാദാ, മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി അൽ ഉമ്മ, ഇത് ഉമ്മയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഖറൂഫ് ഓടിച്ചെന്ന് പറയുകയാണെന്ത്? ഉമ്മീ ഉമ്മീ. എന്താ പറഞ്ഞ? ഉമ്മീ ഉമ്മീ, എൻ്റെ മോ മോ മോ. എല്ലാം പെട്ടുപോയതല്ലേ അല്ലേ, വഴി തെറ്റിപ്പോയതാണ് നമ്മുടെ ഖറൂഫ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോ ഖറൂഫിൻ്റെ ഉമ്മ പറഞ്ഞു, എന്ത്? അൽഹംദുലില്ല. എന്താണ് അൽഹംദുലില്ല? ഒരു നല്ല കാര്യമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയണത് അൽഹംദുലില്ല. നമ്മൾ സുഖമാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ അൽഹംദുലില്ല, അൽഹംദുലില്ല. എങ്ങനെ പറയണം? അൽഹംദുലില്ല. അപ്പോൾ കുട്ടി ഇവിടെ ഖറൂഫ് വീട്ടിലെത്തിയത് ഒരു നല്ല കാര്യമാണ് അല്ലേ. അപ്പോഴാണ് നമ്മുടെ എന്താണ് ഉമ്മുൽ ഖറൂഫ്, ഉമ്മുൽ ഖറൂഫ് പറഞ്ഞത് എന്ത്? അൽഹംദുലില്ല. എങ്ങനെ പറഞ്ഞു? അൽഹംദുലില്ല. പറഞ്ഞേ അൽഹംദുലില്ല ഉമ്മീ എന്ന് പറഞ്ഞപ്പോൾ ഖറൂഫ് ഉമ്മ അൽഹംദുലില്ല അൽഹംദുലില്ല എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ ഉമ്മയും പറയുകയാണെന്ത്? ഉമ്മ ആരെ കണ്ടു? നമ്മുടെ അബിനെയും കൂടെ കണ്ടു. അബിനെ കൂടെ കണ്ടപ്പോൾ മാതാ കാല, കാല സ്വബാഹൽ ഖൈർ. എന്താ സ്വബാഹൽ ഖൈർ കേട്ടിട്ടുണ്ടോ? സ്വബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്. എന്താണ് ഗുഡ് മോർണിംഗ്? ഗുഡ് മോർണിംഗ് അല്ലേ. അല്ലെങ്കിൽ സബാഹൽ ഖൈർ, എന്താണ് സബാഹൽ ഖൈർ? സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്. നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമുക്ക് പറയാവുന്ന വാക്കാണ് കേട്ടത്. എങ്ങനെ പറയണം? സബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്. അപ്പൊ അതിൻ്റെ മറുപടിയായിട്ട് ഉമ്മുൽ ഖറൂഫ് പറഞ്ഞു, എന്ത്? സബാഹൻ നൂർ. എന്താ പറഞ്ഞത്? സബാഹൻ നൂർ പറഞ്ഞേ. സബാഹൽ ഖൈർ, സബാഹൻ നൂർ. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ സബാഹൻ നൂർ എന്ന് പറയണം. മനസ്സിലായോ? സബാഹൽ ഖൈർ, സബാഹൻ നൂർ. സബാഹൽ ഖൈർ, സബാഹൻ നൂർ പറഞ്ഞു നോക്കണം. ഓക്കെ, സബാഹൽ ഖൈർ, സബാഹൻ നൂർ. അങ്ങനെ അവർ അഹ്ലൻ അഹ്ലൻ എല്ലാവരെയും കണ്ടപ്പോൾ സമൂഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അഹ്ലൻ അഹ്ലൻ, വെൽക്കം വെൽക്കം. അഹ്ലൻ അഹ്ലൻ, വരൂ വരൂ എന്ന് പറഞ്ഞ് ആര് സ്വാഗതം ചെയ്യാണ്? നമ്മുടെ ഖറൂഫിൻ്റെ വാപ്പയും ഉമ്മയും അസദിനെ അഹ്ലൻ അഹ്ലൻ. വീട്ടിലേക്കൊക്കെ ആൾ വരുമ്പോൾ നമ്മൾ പറയേണ്ട വാക്കാണ് അഹ്ലൻ അഹ്ലൻ. ക്ലാസ്സിലേക്ക് നമ്മൾ ആരെങ്കിലും പുതിയ ആളുകൾ വരികയാണെങ്കിൽ അവരെ നമ്മൾ അഹ്ലൻ അഹ്ലൻ. ഒപ്പം എന്തും പറയണം? സബാഹൽ ഖൈർ, സബാഹൻ നൂർ. സബാഹൽ ഖൈർ, സബാഹൻ നൂർ എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ അസദ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറിയപ്പോൾ മൻ ഹുനാ, ഹുനാക്ക ഹുനാക്ക ഖറൂഫുൻ ആഹർ, വേറെ ഒരു ആട്ടിൻകുഞ്ഞും കൂടി ഉണ്ടല്ലേ. അപ്പം നമ്മുടെ ഖറൂഫ് പറയുകയാണ്, അസദിൻ്റെ കൂടെ വന്ന ഖറൂഫ് എന്താ പറഞ്ഞേ? ഹാദാ അഹി, ഇതാരാണ്? ഇതെൻ്റെ ബ്രദറാണ്, ഇതെൻ്റെ അനിയനാണ്, ഇതെൻ്റെ അനിയനാണ്. ഹാദാ അഹ്, അഹ് എന്നാൽ അനിയൻ. ഇതിലെ വാക്ക് ഓർക്കണം മക്കള്, ആ അല്ലേ. ഹാദാ അഹി. പിന്നെ ഒരാളും കൂടി വന്നു, അല്ലേ. ഓ മൻ ഹാദാ? ഹാദിഹി ഉഖ്തി. എന്താ പറഞ്ഞ അതിനെക്കുറിച്ച് ഖറൂഫ്? ഹാദിഹി ഉഖ്തി, ഉഖ്തി ഉ അല്ലേ. അപ്പോൾ ഇതിൽ ആ എന്നാ പറഞ്ഞിട്ടുള്ളത്? ഇതിലോ
ഇതിലോ ഓ അല്ലേ, ഇതിന് വന്ന ഹർക്കത്തുകൾ മക്കൾ ശ്രദ്ധിച്ചതിന് മുകളിൽ ഒരു ഇത് വന്നിട്ടില്ലേ, ഇങ്ങനെ വര വരയിട്ടതിനെ ഇത് ഫത്ത്. എന്താണ് ഫത്ത്? ഇത് ലമ്മത്ത്, ലമ്മത്ത് ഊ എന്ന് വായിക്കാൻ കേട്ടോ. അപ്പൊ ഹാദിഹി ഉഹ്തി, ഇതെന്റെ സിസ്റ്ററാണ്, ഇതെന്റെ അനിയത്തിയാണ് എന്നാര് പറഞ്ഞു? ഹറൂഫ് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇതിൽ പ്രത്യേകം മക്കൾ പഠിക്കണം ആ. എന്താണ് ആ? ആ പിന്നെ ഊ, ആ ഊ. ഇനി അങ്ങനെ അവര് സംസാരിച്ച് ഒക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ അസദിന് അവരൊരു അവര് ഫുഡൊക്കെ കൊടുത്തു അല്ലേ. അപ്പൊ നമ്മുടെ ഓരോന്നിങ്ങനെ പരിചയപ്പെടുത്തുകയാണ്, നമ്മുടെ ഹറൂഫും ഹറൂഫിന്റെ ഉമ്മയും ഉപ്പയൊക്കെ അല്ലേ. എന്താ പറയണേ? ഹറൂഫിന് മുമ്പിൽ എടുത്തിട്ട് ഹദാ ബബ്ബായ, അവിടെ പപ്പായ, ഹദാ ബബ്ബായ, ഹദാ ഹദാ പപ്പായ, ഇത് പപ്പായ. നേരത്തെ പറഞ്ഞില്ലേ ഹദാ ഹി ഹാദിഹി ഉഹ്തി, ഹദാ ബബ്ബായ, ഹദാ ബബ്ബായ അല്ലേ. പിന്നെയോ, ഓ അമ്മ ഹദാ, ഉമ്മ പറയുകയാണ് ഹദാ അനാനസ്. എന്താണ് അനാനസ്? ഇത് ആപ്പിൾ ആണ്. ബബ്ബ ബ യ, ഹദാ അനാനസ്. എന്താണ് വായിക്കും മക്കളെ? അനാനസ്, ഹദാ അനാനസ്. അപ്പൊ നമ്മുടെ ഉഖ്ത്ത് പറഞ്ഞു എന്ത്? ഹദാ തമ്ർ, ഇത് തമ്രാണ് അല്ലേ. ഹ ബ ച, ഇതിൽ മക്കൾക്ക് വേറെ വായിക്കണം ഇത് ആ. ബ, പിന്നെയോ, ഇതിലെ തമ്രിലെ ത. ഈ മൂന്ന് വാക്കുകൾ നന്നായി ഓർക്കണം. മൂന്ന് അക്ഷരങ്ങൾ നന്നായി ഓർക്കണം. ഏതൊക്കെയാണ്? ആ, ബ, പിന്നെ താഴെയുള്ള ത. ഫഹിംതും? പപ്പായ അനാനസ് തമ്ര. അപ്പൊ പപ്പായും അനാനസും തമ്രൊക്കെ നമ്മുടെ അസദിന് ഹറൂഫിന്റെ വീട്ടുകാർ കൊടുത്തു. മനസ്സിലായോ? അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. വേണ്ട, തം തമ്ര, പപ്പായ ബ, അനാനസ് അ. തമ്ര ത, ബബായ ബ, അനാനസ് അ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ത തമ്ര ബ ബബായ അ അനാനസ്. പറഞ്ഞേ, ത തമ്ര ബ ബബായ അ അനാനസ്. പറഞ്ഞേ, ത തമ്ര ബ ബബായ അ അനാനസ്. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവര് മഅസ്സലാമ, സമ്ര എന്താണ് സലാം പറഞ്ഞു പോയി. മഅസ്സലാമ, മഅസ്സലാമ, മഅസ്സലാം, സലാം ഉണ്ട്. വിട ചൊല്ലട്ടെ എന്ന് പറയുന്നത്, വിട. വിട എന്ന് പറഞ്ഞെന്താ? ഞാൻ പോവുകയാണ് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ അസദ് പറഞ്ഞു. അപ്പൊ സിംഹത്തെ ഹറൂഫിന്റെ വീട്ടുകാരൻ എന്താ പറഞ്ഞ്? ഇലല്ലിഖാ. അപ്പൊ മഅസ്സലാമ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? മഅസ്സലാമ എന്ന് പറഞ്ഞാൽ ഇലല്ലിഖാ എന്ന് പറയണം. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? സബാഹ നൂർ. മഅസ്സലാമ, മഅസ്സലാമ ഇലല്ലിഖാ, സബാഹൽ ഖൈർ, സബാഹ നൂർ. ഓക്കെ, മഅസ്സലാമ പറഞ്ഞു. അപ്പൊ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവരിങ്ങനെ പറഞ്ഞിട്ട് പോവുക നമ്മോട്, മഅസ്സലാമ. അപ്പൊ നമ്മൾ തിരിച്ചെന്ത് പറയണം? ഇലല്ലിഖാ എന്ന് പറയണം. ഇലല്ലിഖാ എന്താണ്? ഇലല്ലിഖാ. മഅസ്സലാമ, നമ്മൾ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയണം മഅസ്സലാമ. അപ്പൊ ഉപ്പയും ഉമ്മയൊക്കെ എന്ത് പറയും? ഇലല്ലിഖാ, വീണ്ടും കാണാം, വീണ്ടും കാണാം എന്ന് പറയും. ഓക്കെ അല്ലേ. അപ്പൊ അത് ഈ രണ്ട് വാക്കുകൾ, അതുപോലെ മുകളിൽ സാറ് പറഞ്ഞ എന്താണ് സബാഹൽ ഖൈർ, സബാഹൻ നൂർ, അതുപോലെ അഹിലൻ അഹിലൻ, സ്വാഗതം സ്വാഗതം, ഈ മൂന്ന് രണ്ട് അഞ്ച് വാക്കുകൾ മക്കൾ നന്നായിട്ടൊന്ന് എന്താണ് എഴുതി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അങ്ങനെ നമുക്കിനി കുറച്ച് വാക്കുകൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചാലോ. അപ്പൊ സാറ് ഇത് നിങ്ങൾ അലിഫ് എന്നല്ലേ ഉള്ളത്, അലിഫിന്റെ മുകളിൽ ഒരു വരയിട്ടാൽ നമ്മൾ ആ എന്ന് പറയും അല്ലേ. അലിഫിന്റെ മുകളിൽ ഇങ്ങനെ വളച്ചിട്ടാൽ ഇവിടെ ണ്ടോ ഇങ്ങനെ വളച്ചിട്ടാൽ ഊ എന്ന് പറയും അല്ലേ.
അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു വെക്കാം. ഓക്കെ, മകളെ പറയണ കേട്ടോ കേട്ടോ. ഞാൻ ആരാണെന്നാ പറഞ്ഞ്? ഫത്ഹ, ഫത്ഹ. കേട്ടോ, ഞാൻ മുകളിൽ വന്ന ഈ അലിഫ് എന്ത് വായിക്കുന്ന? ആ എന്ന് വായിക്കുന്ന പറയുന്നു, മനസ്സിലായോ? ഞാൻ എപ്പോഴും ഈ ഹർഫുകളുടെ മുകളിലാണ് വരിക അല്ലേ. എങ്ങനെയാ നോക്ക നമുക്ക്. കണ്ടോ, അപ്പൊ ഞാൻ മുകളിൽ വന്ന മുകളിൽ വര വന്നു കഴിഞ്ഞാൽ ഞാന് ബ ഹ സ എന്നൊക്കെ പറയുന്ന പറയണം, മനസ്സിലായോ? മക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട് കേട്ടോ, നമുക്ക് അത് പോയി കാണാം, അവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതാരാണ്? കെസ്ര. എന്താണ് കെസ്ര? അടിയിലിടുന്ന വര. ഞാൻ അടിയിലാ വരിക. മനസ്സിലായോ? അപ്പൊ ഞാൻ തായുടെ അടിയിൽ വന്ന തി, നായുടെ അടിയിൽ വന്ന നൂനിന്റെ അടിയിൽ വന്ന നി, കാഫിന്റെ അടിയിൽ വന്ന കി എന്ന് പറയണം, മനസ്സിലായോ? ഇനി ആരാണ്? ഇനി ഞാൻ ലം. ഇതിനെങ്ങനെ വട്ടത്തിൽ വാ പോലെ ഇടുന്നതിന് ലം എന്നാ പറയണ. എന്താണ് ലം? ഞാൻ ലം ഇടും. سأريكم كيف أغير لفظ الحروف دال دو. കണ്ടോ, ദായിടെ മുകളിൽ വരുന്ന ലം ഇട്ട ദു, ദാലിന്റെ മുകളിൽ ലം ഇട്ട ദു, ഫാ ഫു, ഫായിന്റെ മുകളിൽ ഇട്ട ഫു, മനസ്സിലായോ? ഫായിന്റെ മുകളിൽ ഇട്ട ഫു. മീം മു, മു, മീമിന്റെ മുകളിൽ ഇട്ട മു. അങ്ങനെയാണ് ഫത്ഹ്, ലം, കസ്ർ, മനസ്സിലായോ? അപ്പൊ അതുപോലെ നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിൽ അതായത് എത്രാമത്തെ പേജെന്ന് അറിയോ? 19-ാമത്തെ പേജിൽ, അല്ല 20-ാമത്തെ പേജിൽ ഇതുപോലെ കുറെ ഫത്ഹ്, ലം, കസ്ർ പഠിക്കാനുണ്ട്. ഫത്ഹ് മുകളിൽ, കസ്ർ താഴെ, ഇത് മുകളിൽ. അപ്പോൾ ഇവിടെ കണ്ടോ, അലിഫിന്റെ മുകളിൽ ഫത്ഹ് ഇട്ടു അ, അലിഫിന്റെ മുകൾ അലിഫിന്റെ അടിയിൽ കസ്ർ ഇട്ടു ഇ, അലിഫിന്റെ മുകളിൽ ലം ഇട്ടു ഉ, മനസ്സിലായോ? അ ഇ ഉ. അപ്പോൾ ഇവിടെ ബ, ബായിക്ക് കസർ ഇടുമ്പോൾ ബി, പിന്നെ ബായിക്ക് ലമ്പിടുമ്പോൾ ബു. ഇവിടെ എങ്ങനെ എഴുതണം, മനസ്സിലായോ? ഇവിടെ തായ്, ഇവിടെ തീയാ ഉള്ളത്. അപ്പൊ ഇവിടെ ഏതാ പോയിട്ടുള്ളത്? ത അല്ലേ, ത തി തു. റ രി റു, അങ്ങനെ ഇത് എഴുതി പൂർത്തിയാക്കണം, മനസ്സിലായോ? അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബുക്കിലെ തന്നെ 29-ാമത്തെ പേജിൽ ഈ ആക്ടിവിറ്റി മക്കൾ വായിക്കുക. നമ്മുടെ ഫാമിലി ആയിരിക്കുക അബ്, ആരാണ് അബ്, പിന്നെ അഹ്. നമ്മുടെ ഹറൂഫ് പറഞ്ഞില്ലേ, ഇത് അബാണ്, ഇതെന്റെ അഹ് അനിയനാണ്, അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞില്ലേ, വായിച്ചേ. അബ്, അഹ്, ഉഹ്ത്. ഓക്കെ, അ ആ ഉ ആ ഉ, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വായിക്കണം കേട്ടോ. അബുൻ, ആ അബുൻ, അല്ലേ. അപ്പൊ ആയിലേക്ക് ചേരുന്നതാണ് എന്ത്? ആയിലേക്ക് ചേരുന്നതാണ് അബ്. ഇനി ആയിലേക്ക് ചേരുന്നതാണ് അഹ് അല്ലേ. ഊവിലേക്ക് ചേരുന്നത് ഊവിലേക്ക് ചേരുന്നത് ഉഹ്ത്, മനസ്സിലായോ? അങ്ങനെ അക്ഷരങ്ങൾ വായിച്ചു പോണം. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാം കൂടി
മുദരിസിന്റെ അല്ല ഖറൂഫിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അബ്, അബുണ്ട്, ഉമ്മുണ്ട്, അഹുണ്ട്, ഉഖ്ത് ഉണ്ട് അല്ലേ. അപ്പൊ അവരുടെ നേരെ നമ്മൾ വരയ്ക്കും. നിങ്ങളുടെ വീട്ടിലും ഇല്ല അബ്? അബ് ആരാതാ ഇതില്? അബ്, അബ് ഇത് അല്ലേ, ഇത് ഉമ്മ്, ഇത് അഹ്, ഇത് ഉഖ്ത്. വരച്ചിരിക്കണ്ടില്ലേ? അതുപോലെ വരയ്ക്കണം. ഓക്കെ. ഇനി എന്റെ വാപ്പ എന്ന് പറയാൻ നേരത്തെ പറഞ്ഞതല്ലേ, അബീ അല്ലേ, അബീ അബിന്റെ പേര് പറയാ, ഉമ്മീ ഉമ്മയുടെ പേര് പറയാ, അഹീ അഹിന്റെ പേര് പറയുക, ഉഖ്ത് ഉഖ്തിന്റെ പേര്, ഉഖ്തീ എന്ന് പറഞ്ഞ് ഉഖ്തിന്റെ പേര് പറയാ. ഒന്ന് പറഞ്ഞു വയ്ക്കേ, അബീ മുഹമ്മദ്, ഉമ്മീ ഫാത്തിമ, അഹീ അഹീ എന്താണ് ജുനൈദ്, അഹീ ജുനൈദ്, ഉഖ്തി നഫി, ഉഖ്തി നാഫിദ, ഉഖ്തി നാഫിദ. അങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെയും വാപ്പയുടെ ഉമ്മയുടെയും അനിയന്റെയും കാക്കാൻ്റെയൊക്കെ പേര് പറഞ്ഞു വയ്ക്കേ, കാക്കാൻ്റെയും താത്താൻ്റെയൊക്കെ കേട്ടോ. അങ്ങനെ ഫാമിലിയിലുള്ളവരെ മക്കൾ പരിചയപ്പെടുത്തണം ഓരോരുത്തരോരുത്തരായിട്ട്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇലല്ലിഖ, മഅസ്സലാമ ഒക്കെ നന്നായിട്ട് പഠിക്കും. ഓക്കെ. ഇനി നമ്മൾ നമുക്കൊരു പാട്ടും കൂടി കേട്ടിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഖറൂഫ് തൻ്റെ വീട്ടുകാരെ കുറിച്ച് പാടിയ പാട്ടാണ് കേട്ടോ, വീടിനെ കുറിച്ച് പാടിയ പാട്ടാണ്. പാട്ടൊന്ന് നമുക്ക് കേട്ടാലോ? ഓക്കെ. എങ്ങനെയാ പാട്ടിരിക്കണേ? ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന വലന വാലിദുൻ ഖായിദുൻ അഹ്ലന ഉമ്മുന ഐനുന തഹ്ഫളു ഷഅ്നന വബിഹി ഇഖ്വതുൻ ഖുവതു ദാരിന أختنا نيرا منور بيتنا بيتنا عزنا أخله فخرنا. നമുക്ക് നല്ല ഈണത്തിൽ ഒന്ന് കേട്ട് നോക്കിയാലോ. കേക്കാ അല്ലേ? عزنا أهله فخرنا ولنا والد قائد أهلنا بيتنا عزنا أهله فخرنا ولنا والد قائد أهلنا. എങ്ങനെ പാടിയത്? بيتنا عزنا أهله فخرنا ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന വലന വാലിദുൻ ഖായിദുൻ അഹ്ലന അല്ലെ. ഇദുൻ ഖായിദുൻ അഹ്ലന ബൈതുന ഇസ്സുലന ഉമ്മുന ഐനുന തഹ്ഫളു ശന്നന വബിഹി ഇഖ്വതുൻ ഖുവതു ദാരിന ഉമ്മുന ഐനുന അല്ല പാട്ടില്ലേ. അപ്പൊ മക്കളും അതുപോലെ നന്നായി ഒന്ന് പാടി നോക്കണം. ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന വലന വാലിദുൻ ഖായിദു അഹ്ലന ഉമ്മുന ഐനുന തഹ്ഫളു ശഅ്നന വബിഹി ഇഖ്വതുൻ ഖുവതു ദാരിന ഉഖ്തുന നയ്യറ മൻവറു ബൈതിന ബൈതുന ഇസ്സുന അഹ്ലുഹു ഫഖ്റുന. ഓക്കെ. അപ്പോൾ പാട്ട് പാടിക്കഴിഞ്ഞിട്ട് മക്കൾ വീണ്ടും ആക്ടിവിറ്റി ബുക്കിലെ 21-ാമത്തെ പേജിൽ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ ബൈറ്റ്സ്, ഇത് ബൈറ്റ്സ് അല്ലേ, അപ്പോൾ ഇവിടെ ബ എന്ന് എഴുതണം കേട്ടോ. പിന്നെ ഇതെന്താണ്? തംറ് അല്ലേ, തംറ്, മെറ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അക്ഷരം പോയിട്ടുണ്ടല്ലോ, ആ അക്ഷരം മക്കൾ ഇവിടെ എഴുതണം. ഇതെന്താണ്? ഇത് അനാനസ്, അനാനസ്, അനാനസ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു അക്ഷരം പോയിട്ടുണ്ട്, അത് മക്കൾ ഇവിടെ എഴുതണം. പിന്നെ ഇത് ബുൽബുൽ, ബുൽബുൽ, ബുൽബുലിൻ്റെ
ബുൽ എന്നുണ്ട്, ഏതോ ഒരു അക്ഷരം പോയിട്ടുണ്ട്. ബു അല്ലേ, ബു ഇവിടെ എഴുതണം. ഇനിത് ബിർക്ക, മതാ ബിർക്ക, ബിർക്ക, ബിർക്കയുടെ ബി ആണ് പോയിട്ടുള്ളത്, അതിവിടെ എഴുതണം. റുമാൻ, റുമാൻ, റു. ബബായയുടെ ബ, തുഫാഹിൻ്റെ തു. ഇതൊക്കെ മക്കളിവിടെ വിട്ടുപോയ അക്ഷരങ്ങൾ എഴുതണം കേട്ടോ. അതോടൊപ്പം 22-ാമത്തെ പേജിൽ ഇങ്ങനെ വരയ്ക്കണം. നേരത്തെ നമ്മളെ ബുക്കിൽ ചെയ്തില്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പം അഹ്, അഹ് ആരാണെന്ന് ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. ഉമ്മും അബും ആരാണെന്ന് നിങ്ങൾ വരയ്ക്കണം. സർക്കാർ പറയുന്നില്ല, മക്കൾ ചെയ്യുക കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആരാണെന്ന് ഓരോരുത്തരും പറയണം. മൻ, മൻ അബ്, മൻ അൽ ഉഖ്ത്, മൻ അൽ ഉമ്മ്, മൻ അൽ അഹ്. ഇതിൽ വേണമെങ്കിൽ രണ്ട് രീതിക്ക് മക്കൾക്ക് എഴുതാം. ഒന്ന്, മക്കൾ വേണമെങ്കിൽ ഉപ്പയുടെ പേരും നിങ്ങളുടെ അനിയത്തിയുടെ പേരും, ഇനി നിങ്ങൾ നിങ്ങൾ ഗേളാണെങ്കിൽ ഗേളിൻ്റെ നിങ്ങളുടെ പേരും ഉമ്മയുടെ പേരും അനിയൻ്റെ പേരും ഉക്കയുടെ പേരൊക്കെ എഴുതാം. അല്ലെങ്കിൽ അബ് എന്ന് എഴുതുക, ഉഹ്ത് എന്ന് എഴുതുക, ഉമ്മ് എന്ന് എഴുതുക, അഹ് എന്ന് എഴുതുക. ഇവിടെ മനസ്സിലായോ? അങ്ങനെയും ചെയ്യാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാധിച്ച് സൂചിപ്പിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളും കൂടി പഠിക്കാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.